കൂട്ടുകാരെ, നമുക്ക് 5 പൈസ ചെലവില്ലാതെ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. കണ്ടോ കണ്ടോ, നമുക്ക് ചവിട്ടാനായിട്ട് ഇത് ഉപയോഗിക്കാം. വളരെ സിമ്പിളായിട്ട് തയ്ക്കുകയോ തുന്നിയോ ഒന്നും വേണ്ട, നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ നമ്മളെ ഒരു വീടായാലേ ആ വീട്ടിലെ ഒരു വീട്ടിലേക്ക് ഒരു 5-8 ഡോർമാറ്റ് വേണം, അതായത് ചവിട്ടിമെത്തി. ഇപ്പൊ മഴക്കാലമൊക്കെ ആകുമ്പോൾ ആൾക്കാരെല്ലാം പുറത്തുനിന്ന് കയറി വരുമ്പോൾ കാലൊന്ന് ചവിട്ടി, പിന്നെ ബാത്റൂം പോയിട്ട് വരുമ്പോൾ കാലെല്ലാം നനഞ്ഞു വരുമ്പോൾ പിന്നെ ആ ബാത്റൂമിന്റെ സൈഡിലെ അടുക്കളയിലെ അങ്ങനെ നമ്മുടെ ഡൈനിങ് റൂമിലെ ഹാളിലെ എല്ലാം നമ്മളെ ഈ ചവിട്ടിമെത്തി ഇടാറുണ്ട്. ആ ചവിട്ടിമെത്തി നമ്മൾ വാങ്ങിക്കുന്നത് 100, 200, 300 ഒക്കെ രൂപ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മളെ ഈ ചവിട്ടിമെത്ത മേടിക്കുന്നത് 100 രൂപ മുതൽ അങ്ങോട്ട് വില കൂടുതലുണ്ട്. 200, 300 അങ്ങനെയൊക്കെ ഉള്ളത്. ചെറുതിനും 80 രൂപ, 90 രൂപ, 100 രൂപയൊക്കെയാണ് ചെറിയതിനുള്ളത്. അപ്പൊ നമ്മളത് കടയിൽ പോയി വാങ്ങിച്ചോണ്ട് വരുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചിലവും ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ഇച്ചിരി മെനക്കെട്ടാല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് അതിനായിട്ട് ഒരു പൈസ പോലും ചെലവില്ല. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ തുണി, നമ്മുടെ പിള്ളേരുടെ ഹസ്ബൻഡിന്റെ അതുപോലെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഇഷ്ടം പോലെ പഴയ തുണികളുണ്ട്. അത് നമ്മൾ വിചാരിക്കും ആർക്കെങ്കിലും കൊടുത്താലേ അവർ വാങ്ങിക്കുവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പോൾ അവർ വാങ്ങിക്കത്തില്ലായിരിക്കും. അപ്പൊ നമ്മൾ എന്തുകൊടുക്കും, കുറെ തുണികളൊക്കെ അല്ലെ കത്തിച്ച് കളയുക, അല്ലെ വീട്ടിൽ എന്തെങ്കിലും തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എടുക്കും. അപ്പൊ ഇനിയും കൂട്ടുകാരെ, പഴയ തുണി ആര് കളയരുത്. ആ പഴയ തുണി വെച്ചിട്ട് നമുക്കൊരു ഇടുക്കാച്ചി ഐറ്റം ഉണ്ടാക്കാം. അപ്പൊ കൂട്ടുകാരെല്ലാം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇതുപോലൊരു കാർഡ്ബോർഡ് എടുക്കണം. ഇതുപോലൊരു കാർഡ്ബോർഡ് നമുക്ക് ആവശ്യമാണ്. ഇതുപോലൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇപ്പൊ കൂട്ടുകാരെ, ഞാൻ ഇതൊരു എടുത്തിട്ടുണ്ട് ഈ കാർഡ്ബോർഡ്. അതുകൊണ്ട് ഇവിടെ ഞാനൊരു ശകല, ഞാനൊരു പാട് ഇവിടെയൊക്കെ ഉള്ളത് കാരണം ഞാൻ ഈ സൈഡ് വെച്ച് കാണാൻ ഇത് വരയ്ക്കാൻ പോകുന്നത്. നമുക്കപ്പോ ഇതൊന്നും ഇളക്കി മാറ്റാം. കാർഡ്ബോർഡില് ഈ തേപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരയിടാനാണ്. അപ്പൊ അതുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി ഒന്ന് മാറ്റി കൊടുക്കണേ. ഇതിനകത്തിലുണ്ട്, ഞാനതൊന്ന് ഇളക്കി മാറ്റുവാണ്. അപ്പൊ കൂട്ടുകാരെ, ഇനി നമുക്കൊരു സ്കെയിലും പെൻസിലുമാണ് വേണ്ടത്. പേന എടുക്കാം, പെൻസിൽ നല്ലതായിട്ട് തെളിയുന്നില്ല. അപ്പൊ നമുക്ക് ഇതേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇതിന്റെ സൈഡിൽ ഒന്ന് വരച്ചു കൊടുക്കാം നമുക്ക്. കൂട്ടുകാരെ, ഞാൻ 2 സൈഡിലും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കെയിലിന്റെ ഇത്രയും വീതിയിൽ ഒന്ന് ഇങ്ങനെയും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് സ്കെയിലിന്റെ വീതി മാത്രം മതി. ഇതേ ഇങ്ങനെ കണ്ടോ, ഇത്രയും സ്കെയിലിന്റെ ഇത്രയും. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഈ പെൻസിലും ഇതിന്റെ ആവശ്യമില്ല, നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു കത്രികയുടെ സഹായത്തോടെ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചത് ഇത്രയും വരെ മാത്രം കണ്ടോ, ഇത്രയും വരെ മാത്രം ഒന്ന് മുറിക്കുക. ഇങ്ങനെ ഈ വരയുടെ സൈഡ് വെച്ചെല്ലാം നമുക്ക് ഇത് മുഴുവനായിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം. കൂട്ടുകാരെ, മുറിക്കട്ടെ അങ്ങനെ. കൊടുത്തിട്ട് നമ്മൾ കടയിൽ പോയി നമുക്ക് ഈ മെത്ത ഇത് മേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈ ചവിട്ട് മെത്തി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് വലിയത് ഉണ്ടാക്കാം, വലിയത് നമ്മൾ റൂമിനകത്തൊക്കെ ഇടത്തില്ലേ, അതും ഉണ്ടാക്കാം. അതുപോലെ നമ്മൾ ഇച്ചിരി മെനക്കെട്ടാൽ നമുക്ക് വെറും ഇതിനൊരു ചരടുണ്ട്, ചെറിയൊരു ചരട് വരുമല്ലോ, കോട്ടൻ്റെ ഒരു നൂല് വരുമല്ലോ, ഒരു ഉണ്ട പോലത്തെ നാടയൊക്കെ ഇടുന്ന അത്രയില്, അത് 30 രൂപയേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് അത് മേടിച്ചാലും മതി. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ 1000 നമുക്ക് സമ്പാദിക്കാൻ പറ്റി. ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പഴയ തുണി വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇതായിട്ട് നമ്മൾ പുതിയ തുണി നമ്മൾ മാർക്കറ്റിൽ ചെന്ന് വിലക്കുറവുള്ള തുണികളൊക്കെ ഇല്ലേ, അത് മേടിച്ചുകൊണ്ട് വന്നായാലും നമുക്ക് ഉണ്ടാക്കാം. വീട്ടമ്മമാർക്ക് ഒരു നല്ല വരുമാനമാണിത്. അപ്പം ഞാൻ ഇത് ഇത്ര ഇവിടെ ഇങ്ങനെ എല്ലാം ഈ സൈഡിലും ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നൂല് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഷോളിൻ്റെ ഇരുന്നൊരു ഷോൾ ഉണ്ടായിരുന്നു, ഇതേ ഈ ഷാളുണ്ടല്ലോ, ഈ ഷാള് മുറിച്ചെടുത്താണ്. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ എല്ലാം ചോദിച്ചു. അപ്പൊ ഇതുപോലത്തെ നൂലില്ല, ഇതുപോലത്തെ എല്ലാം നൂലുണ്ട്, അതില്ല.
അപ്പം ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചു. അപ്പം ഇനി നമുക്ക് ഞാൻ പിച്ചാത്തിയെ ചുറ്റി എടുത്തേക്കുവാണ്. അപ്പം നമുക്ക് ഇതിന് ഈ ഒരു സൈഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇത് അടിയിൽ കൂടെ കൊണ്ടുവന്ന് മേളിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് ഇത് പിന്നെയും കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവരണം. എന്നിട്ട് ഇതിങ്ങനെ മേളിൽ കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ടൈറ്റാക്കി വെക്കണം. അത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ പിന്നെ ഇത് മേളിൽ കൂടെ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇങ്ങനെ നല്ല ടൈറ്റാക്കി തന്നെ നമ്മൾക്ക് വെക്കണം കേട്ടോ. അപ്പം കൂട്ടുകാരെ, ഞാൻ ഇവിടെ എല്ലാം ഇങ്ങനെ നെയ്തെടുത്തിട്ടുണ്ട് ഈ നൂല് വെച്ചിട്ട്. ഇനി നമുക്ക് ഈ കുറച്ച് നൂലുണ്ടല്ലോ, അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇവിടെ ഇതിൻ്റെ മണ്ടയിലോട്ടൊന്ന് കയറ്റി നല്ലതായിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കണം. കുറച്ച് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കണം. ഇത് അഴിഞ്ഞ് പോരാത്ത വിധത്തിൽ ഇനി ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് നൂലിട്ടിരുന്നു, അത് നമുക്ക് ഇവിടേക്കൊന്ന് വെച്ച് കെട്ടിക്കൊടുക്കാം. ഇതിൻ്റെ ഇടയിലേക്കൊന്ന് അപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് വെച്ചിട്ട് കണ്ടു, ഇതിൻ്റെ ഏകദേശം പകുതി പണി കഴിഞ്ഞു നമ്മുടെ. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു ചുന്നിയാണ് എടുത്തേക്കുന്നത്, ഷാള്. ഇതെല്ലാം കടിച്ച് കീറിയതൊക്കെയാണ്. ഇതൊക്കെ മതി, പഴയതൊക്കെ മതി, പുതിയതൊന്നും വേണമെന്നില്ല. ഈ ഒരു ചുന്നി ഒരു പഴയ ബനിയനും എടുത്തിട്ടുണ്ട്. എൻ്റെ മോൻ്റെ ഒരു പഴയ ബനിയനാണ് എടുത്തേക്കുന്നത്. ഒരു 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 കളർ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനൊരു കളർഫുള്ളിന് വേണ്ടി രണ്ടെണ്ണം എടുത്തതേ ഉള്ളൂ. അപ്പം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഇതൊന്നും കട്ട് ചെയ്ത് എടുക്കാം. ദേ ഇതുപോലെ ഇത്രയും രീതിയിൽ നമുക്കൊന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പൊ കൂട്ടുകാരെ, ഞാൻ ആ ബനിയൻ എടുത്തതങ്ങ് മാറ്റിയായിരുന്നു. എന്റെ വരെ ഒരു നൈറ്റി എടുത്തു. മൂന്ന് കളർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ മൂന്ന് കളർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് വെച്ചിട്ട് ഇനി നമുക്ക് പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഇതെല്ലാം എടുത്തൊന്ന് മാറ്റി വെക്കട്ടെ. ഇത് തയ്ക്കണ്ട, തുന്നണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെയും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മളെടുത്തിട്ട് നമ്മൾ ഒരെണ്ണം ഒരു ഈ നൂലിൻ്റെ അടിയിൽ കൂടെ കയറ്റണം. ഒന്ന് മറ്റേ ഇതിൻ്റെ മേളിൽ കൂടെ വന്നിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ കയറ്റി നമ്മൾ ഓല മടയത്തില്ലേ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ മടഞ്ഞ് മടഞ്ഞെടുക്കണം. ഒരെണ്ണത്തിൻ്റെ അടിയിൽ കൂടെ ഒന്നിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഇട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് കണ്ടോ. ഇതിങ്ങനെ ഇങ്ങനെ വരെ കൊണ്ടുവരണം. അത് കഴിഞ്ഞ് നമുക്ക് ഇനി വേറൊരു കളർ എടുക്കാം. ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണേൽ ഒറ്റ കളർ എടുക്കാം. ഇനി രണ്ടാമത് ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കണം. അത് കഴിഞ്ഞത്തെ ഇതിൻ്റെ മുകളിൽ കൂടെ പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരെണ്ണം വിട്ടിട്ട് മറ്റേതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എടുക്കണം. നമ്മൾ ഓല മടയത്തില്ലയോ അതുപോലെ തന്നെ ഇങ്ങനെ. എന്നിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് നമുക്ക് വെക്കണം. ഇത് ഒന്ന് അടുപ്പിച്ച് ഇനി നമുക്ക് ഈ ഒരു തുണി എടുക്കാം. അത് ഇതിൻ്റെ മേളിൽ കൂടെ ഒരെണ്ണത്തിൻ്റെ അടിയിൽ കൂടെ എടുക്കണം. ഒരെണ്ണത്തിൻ്റെ അടിയിൽ കൂടെ ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മേളിൽ കൂടെ എടുക്കണം ഈ നമ്മൾ എടുക്കുന്ന തുണിയ. അടുപ്പിച്ചൊന്ന് വെച്ച് കൊടുക്കണം നമുക്ക് നല്ലതായിട്ട്. ഇനി നമുക്ക് ഈ ഗ്രീൻ കളർ എടുക്കാം. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോളൂ എന്താണ് കണ്ടോ. ഇങ്ങനെ അടിയിൽ കൂടെ പിന്നെ ഇങ്ങനെ ഇത് മേളിൽ കൂടെ ഇത് മേളിൽ വിട്ടിട്ട് അടിയിൽ കൂടെ ഉള്ളത് എടുക്കണം. പിന്നെ ഇത് വിടുക. ഒരെണ്ണം വിട്ടിട്ട് ഒരെണ്ണത്തിൻ്റെ അടിയിൽ കൂടെ തന്നെ ഇത് എടുത്ത് വെക്കുക. ഇത് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കണം. ഇത് ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കണം നല്ലതായിട്ട്.
കൂട്ടുകാരെ, ഞാൻ ഇവിടെ വരെ നെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ നെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴേ ഇതിങ്ങനെ അടുപ്പിച്ച് ടൈറ്റ് ചെയ്ത് തന്നെ നമ്മൾ വെക്കണം കേട്ടോ. നമ്മൾ മെടഞ്ഞ് കഴിഞ്ഞ് ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി ടൈറ്റ് ആക്കി വെക്കണേ. ഓരോ ഒരു ഇതും കൂടെ നമുക്കൊന്ന് കയറ്റി കൊടുക്കാം. ഇത് ലാസ്റ്റിലാണ്, ഒരെണ്ണം കൂടെ നമുക്കൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം. ടൈറ്റായിട്ട് നിൽക്കണം ഇത്. കൂട്ടുകാരെ, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞത് ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൂടാം. നീളത്തിലുള്ള തുണി ഒന്ന് ഷേപ്പ് ചെയ്യാം. അതുപോലെ ഈ സൈഡിലും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ശരിയായി. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഒരെണ്ണം എടുത്തിട്ട് മറ്റേതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി കെട്ടി വെച്ച് കൊടുക്കാം. നമുക്ക് കൂട്ടുകാരെ, നമ്മളിവിടെ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് ഈ ഇത് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ഇത് കെട്ടി വെച്ചാണല്ലോ, ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെയും കട്ട് ചെയ്ത് കളയാം. കളഞ്ഞതിന് ശേഷം നമുക്കിത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇവിടോട്ടൊരു ഒരു സൈഡ് നമുക്കിതൊന്ന് കെട്ടി വെക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇവിടുന്ന് കട്ട് ചെയ്യാം. ഇത് നമുക്ക് ഇത് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടോട്ട് കെട്ടി വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് അഴിച്ച് കളയണം. എന്നിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഊരി നമുക്ക് എടുത്ത് കളയാം. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഊരിയെടുക്കാം. ഇത് ഈ സൈഡിൽ നിന്ന് ഇളക്കിയെടുത്തു. ഇനി ഈ സൈഡിൽ കൂടെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വിടുവിച്ചാൽ മാത്രം മതി. ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് 5 പൈസ ചെലവില്ലാതെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഞാൻ തറയിലിട്ടും കൂടെ കാണിക്കാം. ഇടുകയാണ്. നമുക്കിത് കാലൊക്കെ ചവിട്ടി തുടങ്ങാം. ഇത് ഞാൻ അത്യാവശ്യം ചെറുതാണ് ഉണ്ടാക്കിയത്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഉണ്ടാക്കാം. വളരെ ഇത് നമുക്ക് കാല തട്ടുകയൊന്നുമില്ല. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ, എല്ലാ കൂട്ടുകാർക്കും ബൈ.